ഫ്രണ്ട്സ്, വെൽക്കം ടു യെമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ്. അല്ല കൂട്ടുകാർക്കും യെമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ക്യാരറ്റ് കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ക്യാരറ്റ് നമ്മൾ കറികൾക്കും അവിയലിനും തോരനും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞാനിന്നൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് ചമ്മന്തി അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിലും മതി, അളവിനനുസരിച്ച് എടുക്കാം. പിന്നെ വലിയൊരു തക്കാളി, ചെറിയുള്ളി നാലെണ്ണം, ചെറിയ സവാള രണ്ടെണ്ണം. വെറും ചെറിയുള്ളി മാത്രമാണെങ്കിലും ടേസ്റ്റ് കൂടും, സവാള മാത്രമായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. നാല് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റ് കനം കുറച്ച് ചെത്തിയെടുക്കണം. കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറുക്കിയല്ല, ഇങ്ങനെ ചെത്തി ചെത്തിയെടുക്കണം. കനം കുറച്ചിട്ട് ചെത്തിയെടുക്കുന്നത് ഇതുപോലെ. നമുക്ക് രണ്ട് ക്യാരറ്റും ചെത്തിയെടുക്കണം. ക്യാരറ്റ് ചെത്തിയെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം മുഴുവനും ഞാൻ എടുത്തിട്ടില്ല, ഒരെണ്ണം പിന്നെ ഒരെണ്ണത്തിന്റെ പകുതിയും ബാക്കി ഈ പകുതിയുണ്ട്. ഇനി നമുക്ക് സവാള മുറിക്കണം. ചെറിയുള്ളി ഒന്നും മുറിക്കേണ്ട ആവശ്യമില്ല, സവാള മുറിക്കണം. പിന്നെ തക്കാളിയും കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കണം. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ക്യാരറ്റ് ഒന്ന് മുരിയിച്ചെടുക്കണം. അതിനുശേഷം വേണം ഉള്ളിയും. ഉള്ളിയൊക്കെ ആയ ശേഷമേ തക്കാളി ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. നമുക്ക് ഒരു തവ വെച്ചിട്ട് ഓരോന്നായിട്ട് വഴറ്റാം. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നല്ലത്. ക്യാരറ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ആയി വരും. ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ആവുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി കൂടാണ്ട് ഉള്ളതെല്ലാം ചേർത്ത് വെക്കണം. ക്യാരറ്റ് മൂത്ത് പകുതി മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഉള്ളി, വെള്ളം, കറിവേപ്പില. ഉള്ളി മൂത്ത് വന്നു, പകുതി കുറച്ചും കൂടി നോക്കട്ടെ. ഇവരൊക്കെ കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി ഭാഗം നോക്കുമ്പോൾ നമുക്ക് തക്കാളി പകുതി നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവട്ടെ. നമുക്കിപ്പോൾ തക്കാളി ചേർക്കാം. വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. പൊടിയുള്ള തക്കാളിയാണെങ്കിൽ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ഉപ്പ് ചേർത്ത് അരച്ച് അരച്ചിട്ടിപ്പോ എല്ലാവരും പാകായി കൊടുത്ത് വാങ്ങുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയിട്ട് അരയ്ക്കണം. നമ്മൾ ആദ്യം തന്നെ തക്കാളി ചേർക്കാത്തത്, തക്കാളി ചൂടാകുമ്പോൾ പെട്ടെന്ന് കുഴങ്ങി ഇതാവും. തക്കാളി ലാസ്റ്റ് ചേർക്കുന്നത് അതുകൊണ്ടാണ്. ഇത്രയും അരി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറട്ടെ, അരയ്ക്കും.
ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർക്കാണ്ടൊന്ന് അരയ്ക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തക്കാളി ചമ്മന്തി അരയ്ക്കുന്ന ഒരു അളവ് മതി. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈയൊരു അളവ് മതി. നമ്മൾ സാധാരണ തക്കാളി ചമ്മന്തി അരയ്ക്കണ പോലെ തന്നെയാണ്, ഓറഞ്ച് കളറ് ചമ്മന്തിയാണ്. ഇതേപോലെ നമുക്ക് ബീറ്റ്റൂട്ട് കൊണ്ടും ചമ്മന്തി അരയ്ക്കാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. പിന്നെ ഈ തക്കാളിക്ക് പകരം നമ്മൾ കുറച്ച് പുളി ചേർത്ത്, ആവശ്യത്തിന് പുളി ചേർത്തിട്ട് വെള്ളം കുറച്ച് അരച്ചെടുത്താൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയൊരു ചമ്മന്തി ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ തക്കാളി ചേർത്തത് ഇടിയും ദോശയ്ക്കൊക്കെ കഴിക്കാനും, പിന്നെ കുറച്ച് ഗ്രേവി പോലെയൊക്കെയുണ്ട്. ഇത് ലൂസ് ഇത്ര ഇല്ലാണ്ടാക്കിയാൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. തുടർന്നും നല്ല വീഡിയോസുമായിട്ട് വരാം.